കെവി ബഷീർ, തങ്ങളോട് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമാണ്. ഇപ്പോൾ നഷ്വ പറയുന്നതൊക്കെ താങ്കൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പഴയ യൂണിഫോമിന്റെ ബുദ്ധിമുട്ടുകളും ഈ യൂണിഫോം സ്വീകരിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന സൗകര്യങ്ങളും ഒക്കെ പറ്റിയാണ് നഷ്വ ബാലുശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് പറഞ്ഞത്. ഒപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ നമുക്കൊപ്പം ഈ ചർച്ചയിലുണ്ട്. നിങ്ങൾ ഇപ്പോഴും ഈ യൂണിഫോമിനോട് വിയോജിക്കുകയാണോ? എന്തുകൊണ്ടാണ് ഈ വിയോജനം, വിയോജിപ്പ്? പറഞ്ഞതുപോലെ ഒരു കംഫർട്ടബിൾ ആയ ഒരു വസ്ത്രം ആ വസ്ത്രത്തിലേക്ക് മാറുന്നതിനെ ഞങ്ങൾ ഒരിക്കലും എതിർത്തിട്ടില്ല. അങ്ങനെ ഒരു സമയമുണ്ട് എന്നാണ് തോന്നുന്നത്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ തീർച്ചയായും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആശയ സംവാദത്തിലൂടെ ചർച്ചയിലൂടെ തീരുമാനത്തിലെത്തേണ്ടതാണ്. ഒരുപക്ഷെ അത് തീരുമാനത്തിലെത്താൻ പോകുന്ന സമയം ഒരുപക്ഷെ വൈകിയേക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ പ്രധാന പ്രശ്നമായി ഉയർന്ന ലിംഗ നീതിയെ കുറിച്ച്, ലിംഗ വിവേചനത്തെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നടത്തുമ്പോൾ അതിന്റെ പരിഹാരം എന്ന രീതിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലെ ഒരു അഭിപ്രായമാണ് ഓരോ ലിംഗവും, സ്ത്രീയും പുരുഷനും മൂന്നാം ലിംഗക്കാരും ഒക്കെ അവരുടെ സ്വപ്നത്തെ ആ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ലിംഗ വിവേചനം അവസാനിപ്പിക്കുക, അതുപോലെ ലിംഗ നീതി ഉറപ്പുവരുത്തുക എന്ന ഒരു ആശയം. അതോടൊപ്പം തന്നെ വേറൊരാശയം ഉയർന്നു വന്നിട്ടുള്ളത് ഈ വൈവിധ്യങ്ങൾ ഒന്നും ആവശ്യമില്ല. സ്ത്രീയും പുരുഷനും മൂന്നാം ലിംഗവും ഒക്കെ ഒരേ വസ്ത്രരീതി സ്വീകരിക്കുക, ഒരേ രീതിയിൽ തന്നെ ആവുക, അങ്ങനെ ആ വൈവിധ്യങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് ലിംഗ നീതി ഉറപ്പുവരുത്തുക, ഇങ്ങനെ രണ്ട് രീതിയിലുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ആശയങ്ങൾ ഉണ്ടായിരിക്കെ അതിൽ യാതൊരു തരത്തിലുള്ള സംവാദമോ ചർച്ചയോ ഒന്നുമില്ലാതെ ഇവിടെ ലിംഗനീതി അല്ലെങ്കിൽ ലിംഗ വിവേചനം അതിനുവേണ്ടി ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നിടത്താണ് പ്രശ്നമുള്ളത്. അത് ഒരിക്കലും എവിടെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതൊരു ജനാധിപത്യം പറ്റാതെ ലംഘനമാണ് എന്നാണ് പ്രധാനമായി ഞങ്ങൾ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറെയും ആശയങ്ങൾ, ഇപ്പോ ട്രാൻസ്ജെൻഡറിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിനിധിയുടെ ഒരു എഴുത്ത് വായിക്കാൻ കഴിഞ്ഞു. അവർ അകത്തൊരു സ്വത്വവും പുറത്തൊരു സ്വത്വവുമായി ജീവിക്കുന്നവരാണ്. അവരുടെ ആ സ്വത്വ പ്രകാശനം സാധ്യമാകുന്നത് പലപ്പോഴും അവരുടെ ഈ വസ്ത്രത്തിലൂടെയാണ്. ഇവിടെ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിൽ ഒരേ രീതിയിലേക്ക് വസ്ത്രത്തെ പരിഷ്കരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വസ്ത്രത്തിലൂടെ ഞങ്ങളുടെ ഉള്ളിലുള്ള സ്വത്വത്തെ പ്രകാശിപ്പിക്കാനുള്ള ഒരു അവസരത്തിന്റെ നിഷേധം കൂടിയാണ് എന്ന് അവർ പറയുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആശയങ്ങൾ ഇവിടെ ഉയർന്നു വന്നിരിക്കെ അതിൽ യാതൊരു ചർച്ചയും ഇല്ലാതെ ദുരിതത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നിടത്താണ് പ്രശ്നങ്ങളുള്ളത്. നമുക്ക് ചർച്ച ചെയ്യാം, സംവാദങ്ങളാകാം, അങ്ങനെ ആരോഗ്യകരമായ സംവാദങ്ങൾ വികസിക്കട്ടെ, അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താം. സംഘടിപ്പിക്കുന്നില്ല അങ്ങനെ സ്ത്രീ എന്ന സ്വത്വത്തെ, ഈ ഒരു വസ്ത്രം ധരിക്കുന്നതിലൂടെ സ്ത്രീക്ക് തന്റെ സ്വത്വത്തെ പുറത്തു കാണിക്കാനാകുന്നില്ല, അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാനാകുന്നില്ല എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്, പറഞ്ഞു വരുന്നത്? ഇവിടെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അങ്ങനെ ഇത് സാധ്യമാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു വസ്ത്രത്തിലേക്ക് വരുന്നത്. ഒരു എങ്ങനെയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി ഇതുകൊണ്ട് സാധ്യമാവുക എന്നത് പോലും ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിനിസ്റ്റർ, അങ്ങനെയല്ലേ? യൂണിഫോമിലൂടെ ഇതൊരു ഒരു മാറ്റത്തിന്റെ ഒരു ഭാഗം മാത്രമാണിത്. അല്ലാതെ യൂണിഫോം എല്ലാവർക്കും ഏകീകരിക്കുന്നത് കൊണ്ട് ഇത് പൂർണ്ണമായും ജെൻഡർ ന്യൂട്രാലിറ്റിയിലേക്ക് മാറുന്നു എന്നല്ല. ഇതൊരു തുടക്കമല്ലേ മിനിസ്റ്റർ? എസ്എസ്എഫിന്റെ നേതാവ് ആണ് പെണ്ണിനെ പോലെ വസ്ത്രം ധരിക്കുക, ആണിനെ പോലെ ആവുക എന്ന ബോധ്യത്തിലേക്ക് സ്ത്രീയെ കൊണ്ടുവരുന്നിടത്ത് തന്നെ അപകടങ്ങളില്ലേ? കാരണം എങ്ങനെയാണ് ആണിനെ പോലെ ആകുന്നത്? പെൺകുട്ടികൾ പാന്റും ഷർട്ടും ധരിക്കുമ്പോൾ എങ്ങനെയാണ് ആണിനെ പോലെ ആകുന്നത്? സ്വത്വത്തെ കുറിച്ചുള്ള വളരെ തെറ്റായ ധാരണയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സ്വത്വം സ്വത്വം എന്ന് പറഞ്ഞാൽ അത് വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പിന്നിലാണ് എന്ന ബോധ്യം സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ അതിലേക്ക് ആ രീതിയിലേക്ക് പരിഷ്കരിക്കണം എന്ന രീതിയിലുള്ള ചർച്ചകളാണ് പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയം ഇനിയും സംവാദത്തിന് വിധേയമാക്കേണ്ടതാണ്. അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നതായിരിക്കും ഉചിതമെന്നാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതോടൊപ്പം മാറുക എന്നിടത്ത് പ്രശ്നമില്ല. അതായത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തില് തട്ടുതട്ടായിട്ടാണ് ഇപ്പോഴും അതിന്റെ അധികാര ഘടനകൾ നിൽക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരം നോംസ് ഉണ്ടാകുന്നത്. അപ്പോൾ പെൺകുട്ടിയുടെ സ്വത്വം കീഴടങ്ങി നിൽക്കേണ്ടതാണ് എന്നുള്ള ഒരു അധമബോധം കുട്ടികളില് വളരെ ചെറുപ്പത്തിലെ ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിങ്ങിൽ കൂടിയാണ് കുട്ടികൾ വളർന്നു വരുന്നത്. ഒരുതരം ടൈമിംഗ് ആണ്, മെഡിക്കൽ പ്രക്രിയയാണ്. അപ്പോൾ ആൺകുട്ടി മേധാവിത്വമുള്ളയാളും
പെൺകുട്ടി വിനീത വിധേയായിട്ടുള്ള ഒരാളുമാണ് എന്നുള്ള തെറ്റായ ഒരു സമീപനം കുട്ടിക്കാലത്തെ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു പോരുന്നുണ്ട്. അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ഘടകം വസ്ത്രമാണ്. യാതൊരു അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ സൗകര്യപ്രദമായ വസ്ത്രം ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും ധരിക്കാം. സൗന്ദര്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചലന സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന വസ്ത്രങ്ങളാണ് പെൺകുട്ടികളും സ്ത്രീകളും ധരിക്കേണ്ടത് എന്ന് പറയുന്നത് ഏത് നീതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്?